ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം സന്ധ്യ. തടസ്സങ്ങൾക്കും പ്രശ്നങ്ങൾക്കും നിങ്ങളുടെ വിജയത്തെ തടയാൻ കഴിയില്ലല്ലോ. കല്ലും മുള്ളും നിറഞ്ഞ വഴികൾ പിന്നിട്ട് ലക്ഷ്യങ്ങളിലേക്കുള്ള ആയിരം പാദങ്ങൾ പിന്നിടാനുള്ള ആത്മധൈര്യമുള്ള ഒരു മനുഷ്യൻ. തിരക്കു പിടിച്ച ഓരോരുത്തരുടെയും ജീവിതം കണ്ടുമടുത്ത് പണിയില്ലാത്ത തൻ്റെ കാലത്ത് തൻ്റെ ഉള്ളിലെ പ്രതിഭയെ പുറത്തെടുത്തപ്പോൾ ഒരു ജനക്കൂട്ടം തന്നെ ആ മനുഷ്യനെ ഇരുകൈകളിലൂടെ സ്വീകരിച്ചു. മലയാളികളുള്ള നാടത്രയും കീഴടക്കിയ ചക്കപ്പഴം എന്ന പരമ്പരയിലൂടെ സുമേഷ് എന്ന പേരിലൂടെ ആ മനുഷ്യൻ മലയാളികൾക്ക് പ്രിയപ്പെട്ടവനായി. അതെ, മലയാളികളുടെ സ്വന്തം സുമേഷ് എന്ന മുഹമ്മദ് റാഫി. കൊല്ലം കൊട്ടാരക്കര സ്വദേശിയായ ആ മനുഷ്യന്റെ വിയർപ്പിന്റെ പിന്നിൽ, ആ വിജയത്തിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. നിരവധി മനുഷ്യർക്കിടയിൽ തന്റെ കഴിവുകൾ കൊട്ടിയടക്കപ്പെട്ടപ്പോൾ തന്റെ കൂട്ടുകാർക്കും തനിക്കും പ്രമുഖരാവണം എന്ന ചിന്തയല്ലായിരുന്നു അവർക്കിടയിൽ, മറിച്ച് തന്റെ സാഹചര്യങ്ങളും കഷ്ടപ്പാടുകളും പണിയില്ലാത്ത ജീവിതവുമായിരുന്നു ഏക കാരണം. വിധിയുടെ വിളയാട്ടം പോലെ അവരുടെ കഴിവുകളെ സമൂഹത്തിന് മുന്നിൽ 15 സെക്കൻഡുകൾ അടങ്ങുന്ന വീഡിയോയിലൂടെ തുറന്നു കാണിച്ചപ്പോൾ പ്രമുഖരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ടിക്ടോക്കേഴ്സിന്റെ ഇടയിൽ നിന്നും ഹേറ്റേഴ്സ് ഇല്ലാത്ത, നെഗറ്റീവ് പേരില്ലാത്ത ടിക്ടോക്കർ എന്ന സ്ഥാനത്തേക്ക് ആ മനുഷ്യരെ കൊണ്ട് എത്തിച്ചു. ഉപ്പയും ഉമ്മയും അനിയനും അനിയത്തിയും അടങ്ങുന്ന ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒന്നുണ്ട്: എനിക്ക് പ്രതീക്ഷകളൊന്നുമില്ല, ഞാൻ സാധാരണക്കാരനാണ്, സാധാരണ ജീവിതമാണ് തൻ്റേതെന്ന് ആ മനുഷ്യൻ പറഞ്ഞു വെക്കുന്നു. ഉള്ളൂർ പോളിടെക്നിക്കിൽ നിന്നും എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പൂർത്തിയാക്കിയതിന് ശേഷം എറണാകുളം പാലാരിവട്ടത്ത് ഇലക്ട്രിക് കമ്പനിയിൽ ജോലി ചെയ്ത അദ്ദേഹം പിന്നീട് താജ് മലബാർ ഹോട്ടലിൽ ട്രാവൽ ഫീൽഡിലും കുറച്ചുകാലം ജോലി ചെയ്തിരുന്നു. ഇലക്ട്രിക് വർക്കുകളും കൂലിപ്പണിയും പെയിന്റിംഗ് വർക്കുകളും ഒക്കെ ഈ യുവാവ് ഈ കുറഞ്ഞ പ്രായത്തിൽ ചെയ്തിട്ടുണ്ട്. കാരണം കുടുംബവും കഷ്ടപ്പാടുകളും തന്നെയാണ് ഇതിനൊക്കെ കാരണം. തന്റെ പണിക്കിടയിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്ത് പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് സമയം കണ്ടെത്തി പണിയില്ലാത്ത ദിവസങ്ങളിലുമായി ആ മനുഷ്യൻ വീഡിയോസ് സൃഷ്ടിച്ചു. തന്റെ കഴിവുകളെ തുറന്നു കാണിക്കാൻ ഒന്നുമില്ലാത്ത തന്നെ ഈ നിലയിൽ എത്തിച്ചത് തന്റെ കൂട്ടുകാരാണെന്ന് ആ മനുഷ്യൻ പറഞ്ഞു വെക്കുന്നു. ഒരു വൈകുന്നേരം ചായ കുടിക്കാൻ ജംഗ്ഷനിൽ കൂട്ടുകാരോടൊപ്പം പോയ അദ്ദേഹത്തിന് സംവിധായകൻ പ്രജിൻ പ്രതാപിന്റെ കോള് വരികയും തനിക്ക് സിനിമയിൽ അവസരമുണ്ടെന്ന വിവരം ലഭിച്ചെങ്കിലും പണമില്ലാത്ത പ്രതിസന്ധിയിൽ അന്ന് വൈകിട്ട് വരാൻ പറഞ്ഞ സംവിധായകനോട് സർ നാളേക്ക് വന്നാൽ മതിയോ എന്ന ചോദ്യം അദ്ദേഹത്തിന് ഉയർത്തേണ്ടി വന്നു. തല്ലും പിടിയും എന്ന തന്റെ ആദ്യ സിനിമയിലൂടെ അദ്ദേഹം അങ്ങനെ മലയാളി മനസ്സിൽ ഇടം നേടി. ഫ്ലവേഴ്സ് ടി വിയിൽ ചക്കപ്പഴം എന്ന പരമ്പരയിൽ സുമേഷ് എന്ന വ്യക്തിയെ അറിയാത്തവർ കുറവായിരിക്കും. കഴിവ് എന്ന ഒറ്റ വാക്കിന്റെ പിൻബലത്തിൽ പിന്നീട് അദ്ദേഹത്തെ കാത്തിരുന്നത് അത്ഭുതമാണ്. കേരള ടെലിവിഷൻ അവാർഡ്സിന്റെ മികച്ച 2-ാമത്തെ നടനുള്ള പുരസ്കാരം ആ മനുഷ്യൻ ഇന്ന് നേടിയെടുത്തു. ടിക്ടോക്കിന് ശേഷം റാഫി വ്ളോഗ്സ് എന്ന ചാനലിൽ ആരാധകരെ സൃഷ്ടിച്ച ഒരു മനുഷ്യൻ. കൂട്ടുകാരെയും കുടുംബത്തെയും തന്റെ ജീവിത പങ്കാളിയെയും കൂടെ ശക്തിയായി നിർത്തി മുന്നോട്ട് കുതിക്കുന്ന ഒരു വ്യക്തി. സാധാരണക്കാരനായ ആ മനുഷ്യന്റെ വിജയം കഠിനാധ്വാനത്താൽ അദ്ദേഹം നേടിയെടുത്തതാണ് എന്ന് നമുക്ക് പറയാം. ആ വിജയം അർഹിക്കുന്ന ഒരേ ഒരു പേര് മുഹമ്മദ് റാഫി. ഒഴുകുന്ന ജലവും പാറയും പലപ്പോഴും ഏറ്റുമുട്ടും. ജയിക്കുന്നത് എപ്പോഴും ജലമായിരിക്കും, അതിന്റെ ശക്തി കൊണ്ടല്ല, നിർത്താതെയുള്ള പരിശ്രമത്താൽ. സോ മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ, ടിൽ ദെൻ